ഹലോ, ഗുഡ് ഈവനിംഗ്. മാതൃഭൂമി ന്യൂസ്, പി മാർക്ക്, ഒപ്പീനിയൻ പോൾ മൂന്നാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നാണ് കലാശക്കൊട്ട്. ആറ് മണ്ഡലങ്ങളുടെ ഫല പ്രവചനം ഇന്ന് നടക്കാൻ പോകുന്നു. ഓർക്കുക, 25,386 സാമ്പിളുകൾ മാർച്ച് 27 മുതൽ ഏപ്രിൽ 12 വരെ ശേഖരിച്ച് നടത്തിയ കേരളത്തിലെ ഏറ്റവും വിപുലമായ ഒപ്പീനിയൻ പോളിന്റെ റിസൾട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്ന തൃശൂർ അടക്കമുള്ള ആറ് മണ്ഡലങ്ങളുടെ ഫലം ഇന്ന് പുറത്തുവരും. ഇതോടുകൂടി 20 മണ്ഡലങ്ങളിലെയും ഫലം മാതൃഭൂമി ന്യൂസ് പി മാർക്കുമായി ചേർന്ന് നടത്തിയ ഒപ്പീനിയൻ പോളിലൂടെ പുറത്തു വരികയാണ്. ഇതുവരെ നമ്മൾ 14 മണ്ഡലങ്ങൾ കണ്ടുകഴിഞ്ഞു. 14-ൽ 11 ഇടത്തും UDF മുന്നിട്ട് നിൽക്കുന്നു, 3 ഇടത്ത് LDF മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള കഥ. ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ളത് കാത്തിരുന്ന കാര്യം. പക്ഷേ അവിടെ UDF ഉം LDF ഉം മുന്നിട്ട് നിൽക്കുന്ന ചില മണ്ഡലങ്ങളിൽ വളരെ തിൻ മാർജിൻ മാത്രമേ ഉള്ളൂ. അത് എങ്ങോട്ടും അറിയാം. എറർ മാർജിൻ +/-3 ആണ്. അതുകൊണ്ട് തന്നെ വളരെ ടൈറ്റായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഫലം ഇനിയും മാറി മറിയാം. ഇനിയും 10 ദിവസം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ അന്തിമ ഫലശ്രുതി എന്ത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അങ്ങനെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ 4ഓ 5ഓ ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു സവിശേഷത. ഇന്നുമുണ്ട്. അപ്പോ തുടങ്ങല്ലേ? യെസ് അഭിലാഷ്, എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അപ്പോഴുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിന്മേലുള്ള ഒരു വിലയിരുത്തലാകുമോ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും കേന്ദ്രഭരണത്തിന്റെ വിലയിരുത്തൽ കൂടുതലായി നടക്കുന്ന, ആര് ഭരിക്കണം ഇന്ത്യ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും ഈ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടോ എന്ന ചോദ്യവും അവിടെ ഉയരും. സംസ്ഥാന സർക്കാരിനോടുള്ള വിപ്രതിപത്തി വോട്ടാകുന്ന സാഹചര്യം നമ്മൾ പലകുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുണ്ട്. അത് ജനങ്ങളോട് ചോദിച്ചു, ജനങ്ങൾ അതിനെന്ത് ഉത്തരം നൽകി എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഉണ്ടോ? പിണറായി വിജയൻ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് 38% പേർ പറയുന്നു, ഇല്ല എന്ന് 31% പേരും, അഭിപ്രായം ഇല്ല എന്ന് 31%. അതായത് കൂടുതൽ ആളുകളും പറയുന്നത് പിണറായി വിജയൻ സർക്കാരിനെതിരെ സംസ്ഥാനത്ത് ഒരു ആന്റി ഇൻകംബൻസി, ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അതുണ്ടാകാം. സാമ്പത്തികമായിട്ടുള്ള സർക്കാർ നേരിടുന്ന ഞെരുക്കം, ഒരു പക്ഷേ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, പെൻഷൻ വിതരണത്തിൽ ഉണ്ടായ കാലതാമസം, അത് കുടിശ്ശിക മുടങ്ങിപ്പോയത്, ഇത്തരത്തിലുള്ള സാധാരണ മനുഷ്യന്മാരെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഇത്തരത്തിൽ ജനങ്ങൾ പ്രതികരിക്കുന്നതിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഈ തരത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ കൂട്ടത്തിൽ സർക്കാർ ആഡംബരം നടത്തുന്നു എന്ന നിലയിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ 38% പേരും സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അഭിപ്രായപ്പെടാൻ കാരണമാക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിലും വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമായിരുന്നു. അത് മിനിമൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് നവകേരള സദസ് പോലുള്ള പരിപാടികൾ നടത്തിയത് കൊണ്ടാണെന്ന് ഇന്ന് രാവിലെ ഒരു ഇടതുമുന്നണി നേതാവ് എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അത് ശരിയാണോ? എനിക്ക് സത്യത്തിൽ അങ്ങനെ ഒരു അഭിപ്രായമില്ല. നവകേരള സദസ് കൊണ്ട് ഭരണവിരുദ്ധ വികാരം കുറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ ഇടതുപക്ഷം നില മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് അത്ര നല്ലൊരു വാർത്തയാണ്. തീർച്ചയായും ഒരു ശുഭ സൂചനയല്ല. ഈ രാത്രിയിലെ ആദ്യത്തെ മണ്ഡലത്തിലേക്ക് പോയാലോ? കേരളത്തിലെ VIP മണ്ഡലമാണ് വയനാട്. പക്ഷേ വയനാടിന്റെ ഫലത്തെ സംബന്ധിച്ച് ആർക്കും പ്രത്യേകിച്ച് വലിയ കൗതുകമൊന്നുമില്ല. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലമാണ് വയനാട്. 2014 MI ഷാനവാസ് സത്യൻ മൊഹേരിക്കെതിരെ 20,000 വോട്ടിന് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ട മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി വന്നതോടുകൂടി അതിന്റെ ചിത്രമാകെ മാറി. ആ ഒരു തവണ മാത്രമേ അങ്ങനെ ഒരു റിസൾട്ട് വയനാട് നൽകിയുള്ളൂ. ഒരു വേള സത്യൻ മൊഹേരി MI ഷാനവാസിനെ പരാജയപ്പെടുത്തുമോ എന്ന് പോലും തോന്നിച്ചു. അതിന് മുൻപും അതിനുശേഷവും വയനാട് UDFന്റെ കോട്ടയാണ്. രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ കഴിഞ്ഞ സർവേ നൽകിയിരിക്കുന്ന ലീഡ് 35%. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ജയിച്ചത് 40% ഡിഫറൻസിലാണ്. യെസ്, ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു ഒരു പക്ഷേ ഇത്തവണത്തെ ഭൂരിപക്ഷം 400,000 താഴെ ആവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ഉള്ള അത്രയും ഒരു ഓളം ഈ കുറിയില്ല. അതുകൊണ്ട് പക്ഷെ 35% ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കൂ, 300,000 മുകളിൽ രാഹുൽ ഗാന്ധി ഭൂരിപക്ഷം നേടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല സംശയമുണ്ട് എന്ന്. എന്തായാലും രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി അവിടെ നേരിടുന്നില്ല. അപ്പൊ നോക്കാം വയനാട് വരട്ടെ റിസൾട്ട്. യെസ്, രാഹുൽ ഗാന്ധി തന്നെ 60% രാഹുൽ ഗാന്ധി, 25% ആനിരാജ, കെ സുരേന്ദ്രൻ 12%. നേരത്തെ BJP പറഞ്ഞതിൽ നിന്ന് 1% കുറഞ്ഞിരിക്കുകയാണ്. അതെ, പക്ഷെ അന്ന് നമ്മുടെ സർവേ നടക്കുന്ന സമയത്ത് കെ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടില്ല. അതെ,
അപ്പോൾ കെ സുരേന്ദ്രൻ ചുരം കയറിയതിന് ശേഷം 1% കുറവുണ്ടാവുന്നു എന്നുള്ളതാണോ കാണേണ്ടത്? അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നേ വരെ ചരിത്രത്തിൽ ഇന്ന് വരെ ബി ജെ പിക്ക് 10% വോട്ട് കിട്ടാത്ത മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7.25% പരമാവധി അത് വെച്ച് നോക്കുമ്പോൾ 12 കിട്ടിക്കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. പരമാവധി ബി ജെ പിക്ക് കിട്ടിയ അവിടുത്തെ ഹയസ്റ്റ് വോട്ട് എന്ന് പറയുന്നത് രശ്മിൽ നാഥ് അവിടെ മത്സരിച്ചപ്പോൾ കിട്ടിയ 8.5%. അതായത് 8.5%ത്തിന് മുകളിൽ ഒരിക്കലും ബി ജെ പിക്ക് വോട്ട് കിട്ടിയിട്ടില്ലാത്ത മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ 12% വോട്ടുകൾ സമാഹരിക്കുമെന്ന് ഈ സർവേ പറയുന്നു. ആനി രാജ 25, നേരത്തെ പ്രൊജക്ഷൻ അനുസരിച്ച് 24 ആയിരുന്നു. 1% വർധനവ് ആനി രാജയ്ക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, രാഹുൽ ഗാന്ധി ഏറ്റവും സുരക്ഷിതം എന്ന് കരുതി തേടി വരുന്ന മണ്ഡലത്തിൽ ബി ജെ പിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. രാഹുൽ ഗാന്ധി 60% വോട്ട് നേടി. 60% വോട്ട് നേടി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ളതാണ് മാതൃഭൂമി ന്യൂസ് പി മാർക്ക് ഒപ്പീനിയൻ പോൾ പറയുന്നത്. വയനാട്ടിൽ നിന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസത്തിലേക്ക് പോവുകയാണ്. പാനൂർ ബോംബ് സ്ഫോടനം. അതെ, പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അത് വടകര മണ്ഡലത്തിൽ മാത്രമല്ല, അതിന് ചുറ്റുപാടുമുള്ള മണ്ഡലങ്ങളിലും പൊതുരാഷ്ട്രീയത്തിലും, അതായത് അക്രമ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ അത് ഇപ്പോഴും റെസനേറ്റ് ചെയ്യുന്നുണ്ട്. അത് വീണ്ടും വലിയൊരു ചർച്ചാ വിഷയമായി കേരള സമൂഹത്തിൽ ഉയർന്നു വന്നു ഈ തെരഞ്ഞെടുപ്പിനിടയിൽ. എന്താണ് അതിന്റെ ഉത്തരം? പാനൂർ ബോംബ് സ്ഫോടനം ഈ തിരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമോ എന്ന് ചോദിക്കുമ്പോൾ ചെലുത്തും എന്നാണ് 41% പേരും പറയുന്നത്. 30% പേർ മാത്രമേ അത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല എന്നുള്ളത് പറയുന്നു. അഭിലാഷ്, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കേരളത്തിൽ മൊത്തത്തിൽ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവരിൽ നിന്നുള്ള പ്രതികരണമാണിത്. അത് പാനൂരിലും പരിസര പ്രദേശങ്ങളിലും അതിനുള്ള തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിൽ ഇത് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാനല്ലേ അപ്പോൾ സാധ്യതയുണ്ട്. അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇതൊരു ചർച്ചയാക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ടാണ് കല്ല്യോട്ടെ ഇരട്ട കൊലപാതകം ഉണ്ടാകുന്നത്. ശരത്ലാൽ, കൃപേഷ് എന്നീ രണ്ട് ചെറുപ്പക്കാർ കാസർഗോഡ് ഫലം മാറ്റിമറിക്കുന്നതിൽ അത് വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഒരു ഘടകമായി മാറി കാസർഗോഡ് മാത്രമല്ല, അത് പലയിടത്തും ചർച്ചയായി. അതിവൈകാരികമായ രംഗങ്ങളുണ്ടായി. അത് ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകാൻ നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊരു സിംഗിൾ റീസൺ അല്ലെങ്കിൽ പോലും ആ ഘടകങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഘടകം അതായിരുന്നു കല്ല്യോട്ടെ ഇരട്ടക്കൊലപാതകമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് സമയത്ത് പാനൂർ ബോംബ് സ്ഫോടനം. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും ഇത് പാടില്ല എന്ന് നിയന്ത്രിക്കാൻ CPM എന്തുകൊണ്ട്? അത് ബ്രഹ്മാസുരന് വരം കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ ഒരു അക്രമക്കേസിൽ പ്രതികളായ RSS പ്രവർത്തകരോട് പകരം വീട്ടാൻ അവിടെ ലോക്കൽ തലത്തിൽ ഒരുങ്ങുമ്പോൾ പാർട്ടി അതിന് അനുമതി കൊടുക്കുന്നില്ല. അപ്പോൾ ആ നിലയിൽ അവിടുത്തെ, പക്ഷേ സജീവ CPM പ്രവർത്തകരും DYFI ഭാരവാഹികളും ഒക്കെ തന്നെയാണ് ഈ കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നോക്കൂ, ഈ ഗോത്ര രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നോ തോക്കുമോ ജയിക്കുമോ എന്നൊന്നുമുള്ള പ്രശ്നം ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മനോനിലയിൽ നിന്ന് പ്രവർത്തകരെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് വരുംകാലത്ത് ഒരു രാഷ്ട്രീയ ദൗത്യമായി ഏറ്റെടുക്കേണ്ടി വരും CPM പോലൊരു പാർട്ടികൾ. ഇത് CPM മാത്രം ബാധകമാവുന്ന കാര്യമല്ല. ഇതേ വടകര മണ്ഡലത്തിൽപ്പെട്ട നാദാപുരത്ത് 5 ലീഗ് പ്രവർത്തകർ മുമ്പ് ഇതുപോലെ ബോംബ് ഉണ്ടാക്കുന്നതിനിടെ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബോംബ് രാഷ്ട്രീയം ഒക്കെ ജനാധിപത്യം തിരസ്കരിക്കുന്ന ഹീനമായ നമ്മുടെ ആധുനിക രാഷ്ട്രീയത്തിൻ്റെ പുറത്തു നിർത്തേണ്ട ഒന്നാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തുകയേ വഴിയുള്ളൂ. ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്ന മാവേലിക്കരയാണ് ഇന്നത്തെ രണ്ടാമത്തെ മണ്ഡലം. ഓർക്കണം, കഴിഞ്ഞ പി മാർക്ക് മാതൃഭൂമി ന്യൂസ് ഒപ്പീനിയൻ പോളിൽ തുല്യമായി വന്ന, ടൈ ആയി വന്ന മണ്ഡലമാണ് മാവേലിക്കര. 41-41, മാറ്റമുണ്ടാകുമോ അതിൽ? അതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 10ാം തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ അട്ടിമറിക്കാൻ അരുൺകുമാറിന് കഴിയുമോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. CPIയുടെ യുവ നേതാവ് CA അരുൺകുമാർ വലിയ ഓളം ഉണ്ടാക്കുന്നുണ്ട് മാവേലിക്കരയിൽ. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ ഒപ്പീനിയൻ പോളിൽ UDFഉം LDFഉം തുല്യ നിലയിൽ, 41-41 എന്ന തുല്യ നിലയിൽ വന്നത്. അതിനും മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ബൈജു കലാശാല കൂടി അവിടെ NDAക്ക് വേണ്ടി രംഗത്തുണ്ട്. എന്തും സംഭവിക്കാം മാവേലിക്കരയിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളും പറയുന്നു. വളരെ ശക്തമായ പോരാട്ടം തന്നെ അവിടെ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 10 തവണയായി മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനോട് ആളുകൾക്ക് പൊതുവെയും കോൺഗ്രസ്സുകാരുടെ ഇടയിലും ഒക്കെയും എതിർപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത് ഇനി വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട്, വിജയ് 2 തവണ തോറ്റിട്ടുണ്ട്, പക്ഷേ ജനങ്ങളുമായിട്ട് നിലനിർത്തുന്ന ബന്ധം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത്. ആ മാവേലിക്കരയിൽ ഇപ്പോൾ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് ഒന്നറിഞ്ഞാൽ പെട്ടെന്ന് നോക്കി വരാം. യെസ്, മാവേലിക്കരയിൽ ആരാണ്? കൊടിക്കുന്നിൽ സുരേഷ് അല്പം മുന്നിലെത്തിയിരിക്കുന്നു. 41%, വെറും 1% മാത്രം. 1% മുൻതൂക്കം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും മാറാവുന്നതാണ്. നോക്കൂ, കൊടിക്കുന്നിൽ സുരേഷ് 41, CA അരുൺകുമാർ 40, ബൈജു കലാശാല 17. ഇഞ്ചോടിഞ്ച് പോരെന്ന് നമുക്ക് പറയാം. അരുൺകുമാറിന്
അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഓടിപ്പിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒറ്റ പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ, ഒറ്റ പോയിന്റ് വ്യത്യാസത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ മുന്നിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മണ്ഡലത്തെ പൂർണ്ണമായും UDF നേടുന്ന മണ്ഡലം എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താനേ കഴിയില്ല. ഇത് ഇഞ്ചോഴിഞ്ച് മത്സരം നടക്കുന്ന, വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന്, കഴിഞ്ഞ തവണ നേരെ ടൈ ആയിരുന്നെങ്കിൽ ഇത്തവണ ഒരു പോയിന്റിന്റെ, ഒരൊറ്റ പോയിന്റിന്റെ അഡ്വാൻറ്റേജ്, ഒരൊറ്റ പോയിന്റിന്റെ അഡ്വാൻറ്റേജിൽ കൊടിക്കുന്നിൽ സുരേഷ്. നേരത്തെ അഭിലാഷ്, നമ്മൾ ഇപ്പോൾ കണ്ണൂരിൻ്റെ കാര്യം എടുക്കുമ്പോഴും ഒറ്റ പെർസെൻറ്റേജിനാണ് MV ജയരാജൻ മുന്നിലെത്തിയത് എന്ന് പറയുന്ന പോലെ അതും എങ്ങോട്ടും അറിയാം. അതുപോലെ തന്നെയാണ് മാവേലിക്കരയുടെ കാര്യവും. ഈ അവസാന ദിവസങ്ങൾ എന്ന് പറയുന്നത് ആ മാവേലിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതനുസരിച്ച്, ഈ ഒരു ഡേറ്റ അനുസരിച്ച് വളരെ വിധി നിർണായകമാണ്. BJP അല്ലെങ്കിൽ BDJS അവിടെ NDA വോട്ട് ഷെയർ ഉയർത്തുന്നുണ്ട്. 17 ബൈജു കലാശാലയുടെ വോട്ട് ഷെയർ ഉയരും എന്ന് പറയുന്നു. ആ മേഖലയിലൊക്കെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സാമുദായിക സമവാക്യങ്ങളുടെ കൂടി സഹായത്തോടെയാണെങ്കിലും വോട്ട് വിഹിതം ഉയർത്താൻ അവിടെ NDAക്ക് കഴിയുന്നുണ്ട്. അതും ഒരു ഫാക്ടറാവുകയാണ്. അത് BJP കഴിയും. മാത്രമല്ല, ബൈജു കലാശാല നേരത്തെ അവിടെ മാവേലിക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാകാം. മാവേലിക്കര മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ ആരും ജയിക്കാം, അപ്രവചനീയമാണ്. ടൂ ക്ലോസ് ടു കോൾ. അതാണ് മാവേലിക്കരയെ കുറിച്ച് ഈ സർവേക്ക് പറയാനുള്ള അവസാനത്തെ കമന്റ്. ചാലക്കുടിയുടെ ചങ്ങാതി ആരാകും എന്നാണ് അടുത്തതായി നമ്മൾ നോക്കുക. ചാലക്കുടിയുടെ ചങ്ങാതി നിലവിൽ ബെന്നി ബെഹനാനാണ്. അദ്ദേഹം അവിടെ ജനങ്ങളുമായിട്ട് തോളിൽ കൈയിട്ട് നടക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 14% വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിഫറൻസിൽ, കഴിഞ്ഞ UDF തരംഗത്തിൽ ഏതാണ്ട് 132,274 വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. പക്ഷേ നമ്മുടെ ആദ്യഘട്ടം സർവേയിൽ അഭിലാഷ് ഒരു കാര്യം ശ്രദ്ധിച്ചോ, 5% ഡിഫറൻസേ ബെന്നി ബെഹനാനും സി രവീന്ദ്രനാഥും തമ്മിലുള്ളൂ. കാരണം എന്ന് വെച്ചാലേ, ഈ ചാലക്കുടി എന്ന് പറയുന്നത് ബാലികേറാ മലയൊന്നുമല്ല. ചാലക്കുടി രൂപം കൊണ്ടതിന് ശേഷം കോൺഗ്രസിന്റെ ഹെവി വെയിറ്റ് PC ചാക്കോയെ ഇന്നസെന്റ് തോപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് തോക്കാത്ത മണ്ഡലമൊന്നുമല്ല. പണ്ട് മുകുന്ദപുരം ആയിരുന്ന സമയത്ത് പത്മജ തോറ്റിട്ടുള്ള മണ്ഡലമാണ്. ലോനപ്പൻ നമ്പാടൻ തോറ്റു, നമ്പാടൻ വിജയിച്ചു. അപ്പോ ആ ചാലക്കുടിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ബെന്നി ബെഹനാൻ UDF തരംഗത്തിൽ കാര്യങ്ങൾ വളരെ വളരെ ഈസി ആയിരുന്നു. സിറ്റിംഗ് MP ഇന്നസെന്റിനെ പരാജയപ്പെടുത്തി ബെന്നി ബെഹനാൻ ലോക്സഭയിലേക്ക് പോയി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5% ഡിഫറൻസ് നമ്മുടെ ആദ്യത്തെ സർവേയിൽ ബെന്നി ബെഹനാനും സി രവീന്ദ്രനാഥും തമ്മിൽ ഉണ്ടായിരുന്നു. ഇത്തവണ അത് എങ്ങനെ മാറുന്നുണ്ടോ, മാറിയിട്ടുണ്ടോ, കൂടി ആർക്ക് കൂടി ആർക്ക് കുറഞ്ഞു എന്നുള്ളതാണ് അറിയാനുള്ളത്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകം വർക്ക് ചെയ്യുന്നത് 2020 അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി സീരിയസ് ആയ മത്സരം നടത്തുന്നു എന്നുള്ളതാണ്. എറണാകുളം പോലെ തന്നെ 2020 സംബന്ധിച്ചു, 2020 ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കുന്നത്തുനാട് ഉൾക്കൊള്ളുന്നത് ഈ ചാലക്കുടി ലോക്സഭാ നിയോജക മണ്ഡലത്തിലാണ്. അപ്പോൾ 2020 സംബന്ധിച്ച് അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവരുടെ മസിൽസ് ഫ്ലെക്സ് ചെയ്യുക, അവർക്ക് എത്ര ശക്തിയുണ്ട് ഞങ്ങൾക്കെന്ന് തെളിയിക്കാം. കുന്നത്തുനാട്, പെരുമ്പാവൂർ, മറ്റു പല കാരണങ്ങളാൽ അങ്കമാലിയിൽ നിന്നും ഇദ്ദേഹം ചാർലി പോൾ അവിടെ വോട്ടുകൾ സമാഹരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ക്രൈസ്തവ സഭകളുമായിട്ടൊക്കെയുള്ള ബന്ധം, മദ്യവിരുദ്ധ പ്രവർത്തനവുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് പെരുമ്പാവൂർ, കുന്നത്തുനാടിനായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക. അതുപോലെ തന്നെ അങ്കമാലി, അത് 2020 വോട്ടാണ്. അങ്കമാലിയുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ചാർലി പോൾ KCBC മദ്യവിരുദ്ധ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെ കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന, അതായത് മദ്യവിരുദ്ധ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഈ സഭയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള കുടുംബങ്ങളെ നേരിട്ട് പരിചയമുള്ള ഒരാളാണ് ചാർലി പോൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ രാഷ്ട്രീയ ബാഹ്യമായ ഒരു സ്വാധീനം ആ നിലയ്ക്ക് ചാർലി പോളിനുണ്ട്. അപ്പോൾ അദ്ദേഹം അഡീഷണലായി പിടിക്കുന്ന വോട്ടുകൾ ബെന്നി ബെഹനാന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ നമുക്ക് ആദ്യം ഫലത്തിലേക്ക് പോകാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. എങ്ങനെയാണ് ചാലക്കുടി ചിന്തിക്കുന്നത് എന്നൊന്ന് നോക്കിയിട്ട് വരാം. ചാലക്കുടിയിൽ ദാ നോക്കൂ, ബെന്നി ബെഹനാന് മികച്ച 40% അദ്ദേഹം സ്വന്തമാക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. 5% വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതെ, കഴിഞ്ഞ തവണ 37-42 എന്നുള്ളതായിരുന്നു കണക്ക്. എന്ന് പറഞ്ഞാൽ ബെന്നി ബെഹനാന്റെ വോട്ട് ഷെയർ കുറയുന്നു, സി രവീന്ദ്രനാഥിന്റെ വോട്ട് ഷെയറും കുറയുന്നു. ഇവർ തമ്മിലുള്ള അന്തരം പക്ഷേ 5 നിലനിൽക്കുന്നു. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ 16% വോട്ട് നേടിയ BJP NDA സ്ഥാനാർത്ഥി നമ്മുടെ ആദ്യഘട്ടം സർവേയിൽ 19% വോട്ട് നേടും എന്നുള്ളതായിരുന്നു കണക്ക്. അതിപ്പോൾ 14%, 5% കുറവ് ഈ വോട്ടം കൊണ്ടും. എന്തുകൊണ്ട് കെ ഉണ്ണികൃഷ്ണന്റെ വോട്ട് കുറയുന്നു? കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് AN രാധാകൃഷ്ണനാണ്, BJP സ്ഥാനാർത്ഥിയാണ്. ഇത്തവണ അത് BDJS സ്ഥാനാർത്ഥിയാണ്. അപ്പോ AN രാധാകൃഷ്ണന് അവിടെ വ്യക്തിബന്ധവും രാഷ്ട്രീയ ബന്ധവും ഉണ്ട്. AN രാധാകൃഷ്ണൻ പിടിച്ചത്രയും വോട്ട് BDJS സ്ഥാനാർത്ഥി പിടിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അപ്പോ പൊതുവെ ഞാൻ ചാലക്കുടിയിൽ കേട്ട ഒരു കാര്യം, BDJSന്റെ വോട്ട് കുറയുകയും അത് സി രവീന്ദ്രനാഥിന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയും ചെയ്യും എന്നാണ്. പക്ഷേ നമ്മുടെ സർവേ അനുസരിച്ച് സി രവീന്ദ്രനാഥിന്റെ വോട്ട് വിഹിതം ഉയരുന്നില്ല.
സി രവീന്ദ്രനാഥിന്റെ വോട്ട് വിഹിതം ഉയരുന്നില്ല, അത് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് അല്പം കുറയുകയാണ് ചെയ്തിരിക്കുന്നത്, 37-35 കുറഞ്ഞു. പക്ഷേ ഇവിടെ രണ്ട് ഘടകങ്ങൾ ചാലക്കുടിയിൽ നിർണായകമാകും. ഒന്ന്, 2020 പിടിക്കുന്ന വോട്ട്. രണ്ട്, കഴിഞ്ഞ തവണ ബി ജെ പിയിൽ നിന്ന് കുറഞ്ഞു പോകുന്നുവെങ്കിൽ ബി ഡി ജെ എസിന് കിട്ടുന്ന വോട്ട്, കിട്ടാതെ പോകുന്ന വോട്ട്, ഒരു പക്ഷേ ഒരു മുന്നോക്ക ഹിന്ദു വോട്ടുകൾ അത് എങ്ങോട്ട് പോകും എന്നുള്ളത് ചാലക്കുടിയുടെ ഫലം നിർണ്ണയിക്കും. തീർച്ചയായും സി രവീന്ദ്രനാഥ് സ്വീകാര്യതയുള്ള ആളാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത്, വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, അതിനു മുൻപ് അദ്ദേഹം അധ്യാപക സംഘടനയുടെ, കോളേജ് അധ്യാപക സംഘടനയുടെ നേതാവായിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് നല്ല സ്വീകാര്യതയുണ്ട്. അദ്ദേഹം പുതുക്കാടിനെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള സി രവീന്ദ്രനാഥിൻ്റെ ക്ലീൻ ഇമേജ് ഒരു ഘടകമാണ്. ഇങ്ങനെയൊക്കെ വന്നാൽ, ചില പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞാൽ ചാലക്കുടി പോലും സേഫ് അല്ല യു ഡി എഫിൽ. ഒട്ടുമല്ല. അതിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒക്കെ കോമ്പിനേഷൻ ആകും ചാലക്കുടിയെ നിർണ്ണയിക്കുക. അതിലൊന്ന്, കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള വോട്ട് വിഹിതത്തിൽ നിന്ന് ബി ജെ പി എത്ര പുറകിൽ പോകും. ബി ജെ പി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ ഡി എ ആണ് കേട്ടോ. എൻ ഡി എ കഴിഞ്ഞ തവണ നേടിയ അത്രയും വോട്ട് നേടാൻ ഇത്തവണ സാധ്യതയില്ല എന്നുള്ള ഒരു ഘടകം. അങ്ങനെ എൻ ഡി എക്ക് കുറയുന്ന വോട്ട് എങ്ങോട്ട് പോകും എന്ന ഘടകം, 2020 പിടിക്കുന്ന വോട്ട്. ഇത് രണ്ടുമാണ് അവിടെ ഫലം നിർണ്ണയിക്കാൻ പോകുന്നത്. ഏതായാലും ഒരു കാര്യം ഇപ്പോ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നത്, കഴിഞ്ഞ തവണത്തെ രീതിയിലുള്ള ഒരു വലിയ മാർജിനിൽ ബെന്നി ബെഹനാൻ ജയിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വലിയ മാർജിനിലേക്ക് എന്തായാലും പോകില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ഈ കോമ്പിനേഷൻസ് ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. അപ്പോൾ ചാലക്കുടിയെ കുറിച്ച് പറയാനുള്ളത്, ചാലക്കുടി ഏകപക്ഷീയമല്ല, ചാലക്കുടി ഇഞ്ചോടിഞ്ചുമല്ല. ഇതിനോടകം ഈ ഡേറ്റ അനുസരിച്ച് ചാലക്കുടി ഇഞ്ചോടിഞ്ചല്ല, 5% അവിടെ ബെന്നി ബെഹനാനുണ്ട്. കാരണം യു ഡി എഫ് കോൺസ്റ്റിറ്റ്യൻസീസ് കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ് ചാലക്കുടി. അതുകൊണ്ട് ബെന്നി ബെഹനാൻ സേഫ് ആണ്. പക്ഷെ അടിയൊഴുക്കുകൾ ഉണ്ടാകാം. അടിയൊഴുക്കുകൾ സൂക്ഷിക്കൂ എന്നൊരു ക്യാപ്ഷൻ കൊടുത്താലോ? അതെ, അതാണ് അതിനകത്ത് ആപ്റ്റ് ആയിട്ടുള്ള ക്യാപ്ഷൻ. ശരി, അതായത് ചാലക്കുടിയെ സംബന്ധിച്ച് 5% ലീഡ് ബെന്നി ബെഹനാൻ, അപ്പോഴും അടിയൊഴുക്കുകൾക്കുള്ള സാധ്യത ഈ സർവേ തുറന്നിടുന്നു. അതൊന്ന്, എൻഡിയുടെ വോട്ട് വിഹിതം കുറയുന്നത്. രണ്ട്, 2020 അധികമായി പിടിക്കുന്ന വോട്ട്. നോക്കാം നമുക്ക് ചാലക്കുടിയിൽ എന്ത് സംഭവിക്കുമെന്ന് June 4. മൂന്ന് മണ്ഡലങ്ങളുടെ ഫലമാണ് ഇതിനകം പുറത്തു വന്നത്. ഇനി മൂന്ന് മണ്ഡലങ്ങൾ കൂടി ബാക്കിയുണ്ട് തൃശൂർ അടക്കം. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയുടെ അവസാന ദിവസത്തിലെ അവസാനത്തെ സെഗ്മെന്റുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇനി മൂന്ന് മണ്ഡലങ്ങളുണ്ട് ബാക്കി. മൂന്ന് മണ്ഡലങ്ങളുണ്ട്, അവിടേക്ക് പോകാം. അതിനു മുൻപ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളെ വിജയിപ്പിച്ച് അയക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുണ്ട്. 80 ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നു അവർ ഇന്ത്യ ഭരിക്കുമെന്നാണ് എല്ലാ കാലത്തും പറയാറുള്ളത്. ബി ജെ പി വമ്പിച്ച വിജയം ലക്ഷ്യമിടുകയാണ് ഉത്തർപ്രദേശിൽ. ഇത്തവണ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തിന് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ? ഇപ്പോ കഴിഞ്ഞ ദിവസം കൂടെ അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത്, ഉത്തർപ്രദേശിൽ നിന്ന് 80 ജയിക്കുക, ഞങ്ങൾ 400 കടക്കും, വീണ്ടും ഒരിക്കൽ കൂടി മോദി സർക്കാർ. അതാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. അങ്ങനെ ലക്ഷ്യം വെക്കുന്ന 80 എത്രത്തോളം അടുത്തെത്തുന്നു, അതോ ദൂരെയാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതീക്ഷയാണ്. ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ രഥത്തെ തടയാൻ അഖിലേഷ് യാദവിനും കോൺഗ്രസിനും കഴിയുമോ, കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഉത്തർപ്രദേശ് പറയുന്നത് നോക്കാം. വരട്ടെ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ 68-74 സീറ്റുകൾ വരെ എൻ ഡി എ മുന്നണി, 7-11 വരെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നു ഈ സർവേ. ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തുകയാണ് അഭിലാഷ്. ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തുകയാണ്. അതിനർത്ഥം എന്താണ് നോക്കൂ. മാർച്ച് ആദ്യവാരം നടത്തിയ സർവേയേക്കാൾ ഏപ്രിൽ ആദ്യവാരം നടത്തുന്ന സർവേയിൽ ഇന്ത്യ മുന്നണിയുടെ പെർഫോമൻസ് മെച്ചപ്പെടുന്നുണ്ട്. മെയ് ആദ്യവാരമാകുമ്പോഴോ June 1 വരെ തെരഞ്ഞെടുപ്പുണ്ട്. രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ ചെറിയ രീതിയിലാണെങ്കിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ, മാധ്യമ പ്രവർത്തകർ, വിദേശ മാധ്യമ പ്രവർത്തകർ, രാഷ്ട്രീയക്കാർ എല്ലാവരും പറയുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള സൂചനയാണ് ഉത്തർപ്രദേശിൽ നിന്ന് ഈ കാണുന്നത് എങ്കിൽ രാജ്യത്ത് മൊത്തത്തിൽ ചെറിയ രീതിയിലെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ, ഇപ്പോ ഈ ബി ജെ പി ക്ലെയിം ചെയ്യുന്നത് പോലെ ആകില്ല അങ്ങനെയാണെങ്കിൽ സ്ഥിതി. അങ്ങനെയാണെങ്കിൽ, അതായത് ഉത്തർപ്രദേശിൽ 60 താഴേക്ക് ബി ജെ പി പോകുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ വലിയ ക്ലെയിമുകളെ ഒക്കെ തന്നെ ബാധിക്കുകയും ചെയ്യും. ഉത്തർപ്രദേശിൽ പി മാർക്കിന്റെ ആദ്യഘട്ട സർവേ നടത്തുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പ്രൊജക്ഷൻസ് ഈ ഇന്ത്യ മുന്നണിക്ക് ഈ സർവേയിൽ, രണ്ടാമത്തെ സർവേയിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ രാത്രിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഉത്തർപ്രദേശിൽ എൻ ഡി എയും ഇന്ത്യ മുന്നണിയും തമ്മിൽ മത്സരം നടക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണിക്ക് കൈപൊക്കുന്ന മണ്ഡലങ്ങളിലേക്ക് വരാം. കോട്ടയത്തേക്ക്. കോട്ടയത്തെ കേരള കോൺഗ്രസ് ഡെർബിയിൽ ആര്? ഇതൊരു നാട്ടംഗമാണ്. ഞങ്ങളാണ് ശരിക്കുള്ള കേരള കോൺഗ്രസ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത എൽ ഡി എഫ്, യു ഡി എഫ് മുന്നണികളിലെ കേരള കോൺഗ്രസുകൾക്കുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കേരള കോൺഗ്രസ് മാണി വിഭാഗവും
ഇവർ തമ്മിലുള്ള ജോസ് കെ മാണി വിഭാഗവും ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനാണ് കോട്ടയം ഇത്തവണ വേദിയാകുന്നത്. ഇതിൽ ജോസ് കെ മാണിക്ക് തെളിയിക്കാൻ ഒരുപാടുണ്ട്. കാരണം തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ തവണ ജയിച്ച യു ഡി എഫിൽ നിന്ന് ജയിച്ച എം പി ആണ്. അപ്പോൾ കേരള കോൺഗ്രസിന്റെ ലെഗസി എന്നോടൊപ്പമാണ്. കെ മാണിയെ പോലെ തന്നെയുള്ള സ്വാധീനം എനിക്കും എന്റെ പാർട്ടിക്കുമുണ്ട്. ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ വീഴും കേരള കോൺഗ്രസ് വോട്ടുകൾ. ഇത് തെളിയിക്കുക എന്നുള്ളത് ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് തന്നെ പ്രധാനമാണ്. മറുവശത്ത് കേരള കോൺഗ്രസ് വോട്ടുകൾ അങ്ങനെ എൽ ഡി എഫിലേക്ക് പോവില്ല എന്ന് തെളിയിക്കാനുള്ള അവസരമാണ് യു ഡി എഫിന്. ഇപ്പോൾ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകളൊക്കെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ജോസ് കെ മാണിക്ക് കിട്ടി. പക്ഷേ അത് അതിൻ്റെ ഒരു ആ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് കിട്ടിയത് മാത്രമല്ല എന്ന് തെളിയിക്കണമെങ്കിൽ കോട്ടയം സീറ്റ് ജയിച്ചേ പറ്റൂ. അതെ, അതായത് കേരള കോൺഗ്രസ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ശക്തരാണ്. ഞങ്ങൾ ഏത് മുന്നണിയിൽ നിൽക്കുന്നോ ആ ഇടത്ത് കേരള കോൺഗ്രസ് വോട്ടുകൾ വീഴും. യു ഡി എഫിൽ നിന്ന് പിണക്കി അയച്ചത് വലിയ തെറ്റായി പോയി എന്ന് യു ഡി എഫ് നേതൃത്വത്തെ മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരമാണ് ജോസ് കെ മാണി. കാലാകാലങ്ങളായിട്ടുള്ള ഒരു വിശ്വാസമാണ് കേരള കോൺഗ്രസ് വോട്ടുകൾ എന്ന് പറയുന്നത് എപ്പോഴും യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളത്. പക്ഷേ യു ഡി എഫിനോട് ചേർന്നല്ല, ഞങ്ങളുടെ ഭാഗത്ത് വോട്ട് വീഴും. ഞങ്ങൾ അദ്ദേഹത്തിന് പാലയിൽ തെരഞ്ഞെടുപ്പ് തോൽവി നേരിട്ടതാണ്. പക്ഷേ കോട്ടയത്ത് ചാഴികാടനെ ജയിപ്പിക്കുക എന്നുള്ളത്, ജയിക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം. അപ്പോ നോക്കാം നമുക്ക് ആരാണ് മുന്നിൽ കോട്ടയത്ത്. വരട്ടെ ജീപ്പ്. ഫ്രാൻസിസ് ജോർജ് 42% വോട്ടുമായി കോട്ടയത്ത് മുമ്പിൽ നിൽക്കുമ്പോൾ തോമസ് ചാഴിക്കാടൻ 39% ഉള്ളൂ. 3 പോയിന്റിന്റെ ലീഡ് ഫ്രാൻസിസ് ജോർജിന് തോമസ് ചാഴിക്കാടനേക്കാൾ. കഴിഞ്ഞ പ്രാവശ്യം 1% ആയിരുന്നു, അത് ഇപ്രാവശ്യം 3% ആക്കുന്നു. ഫ്രാൻസിസ് ജോർജ് നില മെച്ചപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, സ്ഥാനാർത്ഥികൾ നിറഞ്ഞു, ചിഹ്നം കിട്ടാതെ ഇത്രയും നാളെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു. ഏറ്റവും അവസാനം ഓട്ടോ ചിഹ്നം കിട്ടി. ഈ ചിഹ്നം കിട്ടുന്നത് വൈകിയത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ എന്നിട്ടും നമ്മുടെ അഭിപ്രായ സർവേ ഫലം അനുസരിച്ച് ഫ്രാൻസിസ് ജോർജ് മുന്നിൽ. ചിഹ്നത്തിൽ ഒന്നും വലിയ കാര്യമില്ല, 3 പോയിന്റിന്റെ ലീഡ്. കഴിഞ്ഞ തവണ ഒരൊറ്റ പോയിന്റിന്റെ ലീഡ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സർവേയിലാണ് കേട്ടോ, കഴിഞ്ഞ ഇലക്ഷനിലല്ല. തോമസ് ചാഴിക്കാടന് 39, ഫ്രാൻസിസ് ജോർജിന് 42 എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രൊജക്ഷൻ. എങ്കിൽ ഒരു മാസം മുൻപുള്ള പ്രൊജക്ഷൻ അത് 41-42 എന്നുള്ളതായിരുന്നു. അതായത് ഫ്രാൻസിസ് ജോർജ് 42 സ്റ്റേബിളായി നിൽക്കുന്നു, തോമസ് ചാഴിക്കാടൻ 41 നിന്ന് 39 ഇറങ്ങുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ സർവേ നടത്തുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ കാൻഡിഡേറ്റ് ജസ്റ്റ് അനൗൺസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം കളത്തിലേക്ക് വന്നിരുന്നില്ല. തുഷാർ വെള്ളാപ്പള്ളി വന്നതിന് ശേഷം 5% വോട്ട് വർദ്ധനവ് എൻ ഡി എ ഉണ്ടാക്കുന്നു. 10 പ്രൊജക്ഷൻ എങ്കിൽ അത് 15. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം പി സി തോമസ് മത്സരിച്ച് അവിടെ 17% വോട്ട് പിടിച്ച സ്ഥലമാണ്. അതെ, 17.4. പക്ഷെ അത് പി സി തോമസ് ആണ്. പക്ഷേ ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ അഭിലാഷ് പറഞ്ഞ കാര്യം, 10% ആദ്യഘട്ടത്തിൽ വന്നു, നമ്മുടെ ആദ്യഘട്ട സർവേയിൽ ഇപ്പോൾ 15% ആകുന്നു. തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിനും തെരഞ്ഞെടുപ്പിലെ മത്സരത്തിനും ഇവിടുത്തെ ഫലത്തെ പല തരത്തിൽ നിർണ്ണയിക്കാനുള്ള സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. കാരണം തുഷാർ വെള്ളാപ്പള്ളി അവിടെ വോട്ട് പിടിക്കുന്നതനുസരിച്ച് എസ് എൻ ഡി പി അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വോട്ടുകൾ സി പി എമ്മിന് കിട്ടേണ്ട, പ്രത്യേകിച്ചും കോട്ടയം പരിസരത്ത് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത. അതുപോലെ തന്നെ ബി ഡി ജെ എസിന് വോട്ട് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഹിന്ദുക്കളിൽ ഒരു വിഭാഗം, ഹിന്ദു വിഭാഗം, അത് യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം രണ്ട് തരത്തിൽ യു ഡി എഫിന് ഗുണമാകാനാണ് സാധ്യത. അപ്പോ ഈ ഇലക്ഷനെ, അതായത് കേരള കോൺഗ്രസ് നാട്ടംഗത്തെ നിർണ്ണയിക്കുന്ന പല ഘടകങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പല പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വർക്ക് ചെയ്താൽ കോട്ടയത്ത് പലതും നടക്കാം. പക്ഷേ ഇപ്പോൾ യു ഡി എഫിലുള്ള കേരള കോൺഗ്രസ് ചിഹ്നം പോലുമില്ലാതെ 3 പോയിന്റിന് മുന്നിലാണ് എന്നുള്ളതാണ് നമുക്ക് കോട്ടയത്തെക്കുറിച്ച് ഇപ്പോൾ സാമാന്യമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഈ ജീപ്പ് പോകട്ടെ അല്ലേ. ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യ മുന്നണി ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനം. അവരുടെ രാഷ്ട്രീയം ഉരുവം കൊള്ളുന്നത് പോലും ബീഹാറിൽ നിന്നാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്ക് രൂപം കൊള്ളുന്നത്, അതിന് മുൻകൈയെടുത്ത നിതീഷ് അല്ലെങ്കിൽ മുന്നിൽ നിന്ന നിതീഷ് കുമാർ ഇപ്പോൾ ഇല്ല. പക്ഷേ അവിടെ യോഗം ചേരുന്നു, അവിടെ എങ്ങനെ ഇന്ത്യ മുന്നണി പെർഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൻ ഡി എ വീണ്ടും നിതീഷിനെ കൂട്ടുപിടിച്ച് എൻ ഡി എ അവിടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ കടുത്ത മത്സരം തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്നത് പോലെ കടുത്ത ഭരണവിരുദ്ധ വികാരം നേരിടുന്ന നിതീഷ് കുമാർ എൻ ഡി എ പാളയത്തിലേക്ക് പോയതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി എന്തെങ്കിലും സംഭവിച്ചാലോ. അവിടെ ആർ ജെ ഡിയാണ് ഏറ്റവും വലിയ, ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ ഫോഴ്സ്. ആർ ജെ ഡിയുടെ ഒപ്പം കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും കൂടി ചേരുമ്പോൾ, അതുപോലെ മറ്റു പല കക്ഷികളുമായിട്ടും ചെറിയ ചെറിയ കക്ഷികളെ എല്ലാം അവർ ചേർത്തിട്ടുണ്ട്, സീറ്റ് കൊടുത്തും കൊടുക്കാതെയും. അത് എന്ത് തരത്തിലുള്ള മാറ്റം ബീഹാറിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നോക്കാം ബീഹാറിന്റെ മനസ്സിൽ എന്ത്. വരട്ടെ.
ബീഹാറിൽ എൻ ഡി എ 38 സീറ്റുകൾ വരെ, 32 മുതൽ 38 സീറ്റുകൾ വരെ നേടുന്നു. 2 മുതൽ 10 സീറ്റുകളെ ഇന്ത്യ മുന്നണിക്കുള്ളൂ. ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ അത് പോരാ. ഇന്ത്യ മുന്നണി 2 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ആവറേജ് ഒരു ഏകദേശം 4-5 സീറ്റുകൾ കിട്ടിയാൽ തന്നെയും, കഴിഞ്ഞ പ്രാവശ്യം ഒരേ ഒരു സീറ്റാണ് കിട്ടിയത്, കോൺഗ്രസ് ജയിച്ച ഒറ്റ ഒരു സീറ്റ് മാത്രം, അവിടെ നിന്ന് നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. 370 BJP ഒറ്റയ്ക്കും എൻ ഡി എ 400 ലക്ഷ്യം വെക്കുമ്പോൾ അവിടെ അവിടെ ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തുന്നു എന്ന് വരുമ്പോഴത്തേക്ക് BJP അതൊരു വലിയ ചലഞ്ചാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി കൊടുക്കുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നൊന്നുമല്ല പറയുന്നത്. ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരണമെങ്കിൽ 30 സീറ്റെങ്കിലും കൊടുക്കേണ്ട സംസ്ഥാനമാണ് ബീഹാർ. കാരണം ഇന്ത്യ മുന്നണി കക്ഷികളുടെ യോജിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യ മുന്നണി കക്ഷികളുടെ സ്ട്രെങ്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം ബീഹാറാണ്. എന്തായാലും ബീഹാറിൽ ഈ പ്രൊജക്ഷൻ അനുസരിച്ച് 2 മുതൽ 10 സീറ്റുകൾ വരെയാണ് ഇന്ത്യ മുന്നണിക്ക്. 32 മുതൽ 38 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് NDA ഒരു വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ ഇപ്പോഴും സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുന്നു P Mark മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ. 40 സീറ്റുകളുള്ള ബീഹാറിൽ നിന്ന് ഇനി പോകാം 26 സീറ്റുകളുള്ള ഗുജറാത്തിലേക്ക്. ഗുജറാത്തിൽ പക്ഷേ നമ്മൾ ബീഹാറിൽ കണ്ടതുപോലെയുള്ള മത്സരമോ മത്സരത്തിന് പ്രാപ്തരായ ഒരു മുന്നണിയോ BJP സംബന്ധിച്ച് മറുവശത്തില്ല. ഇത് മാത്രമല്ല, കോൺഗ്രസ് കൂടുതൽ ദുർബലമായിരിക്കുന്നു. അർജുൻ മോദ്വാദി അടക്കമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ BJP പാളയത്തിൽ ചേക്കേറി കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം BJP ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവിന്റെ ഭാഗം കൂടിയാണ്. ഗുജറാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മൊത്തം BJP മാത്രം. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ അടിത്തറയൊന്നും അങ്ങനെ പൂർണ്ണമായി തകർന്നു പോയിട്ടില്ല ഗുജറാത്തിൽ. അതുപോലെ നേതാക്കൾ പക്ഷേ കൂടൊഴിഞ്ഞു പോയി. പക്ഷേ അവിടെ BJP പ്രഖ്യാപിച്ച ചില സ്ഥാനാർത്ഥികൾ പിന്മാറുന്നതും ചിലരെ ഒഴിവാക്കുന്നതും BJP തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും MLA പാർട്ടി വിട്ടു പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നോക്കാം ഗുജറാത്തിന്റെ ഫലം. വരട്ടെ സ്ക്രീനിൽ. ഗുജറാത്തിൽ BJP തന്നെ ഒരു മാറ്റവുമില്ല. 25 മുതൽ 26 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് പരമാവധി ഒരു സീറ്റ് കിട്ടിയാൽ കിട്ടിയാൽ ഒരു സീറ്റ്. അത് ആ ഭറൂച്ച് മണ്ഡലത്തിൽ ആപ്പിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, AAP സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ് പിന്തുണയോടുകൂടി. യെസ്, കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ് ഒരു സീറ്റിന്റെ അവസ്ഥ. ബാക്കി സമ്പൂർണ്ണമായി ഗുജറാത്ത് NDA തൂത്തുവാരും എന്നുള്ളതാണ് മാതൃഭൂമി ന്യൂസ് P Mark അഭിപ്രായ സർവേ. അപ്പോ UP കഴിഞ്ഞു, ഗുജറാത്ത് കഴിഞ്ഞു, കേരളത്തിലേക്ക് വീണ്ടും പോവേണ്ട സമയമായി. അതിനു മുമ്പ് നമുക്ക് ഒരു ഇടവേളയെടുത്ത് മടങ്ങി വരാം. ഇടവേളയ്ക്ക് ശേഷം 2 മണ്ഡലങ്ങൾ, ആറ്റിങ്ങലും തൃശൂരും. വെൽക്കം ബാക്ക് മാതൃഭൂമി ന്യൂസ് P Mark അഭിപ്രായ സർവേ കലാശക്കൊട്ടിലേക്ക്. ഇനി ബാക്കി 2 മണ്ഡലങ്ങൾ, അതും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങൾ, ആറ്റിങ്ങലും തൃശൂരും. തൃശൂർ പൂരം നടക്കാൻ പോവുകയാണ് 19-ാം തീയതി. ആ പൂരം കഴിഞ്ഞ് വേറൊരു പൂരം, തെരഞ്ഞെടുപ്പ് പൂരം, 26-ാം തീയതി. തൃശൂരാണ് സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത്. ആ തൃശൂരിലേക്ക് പോകുന്നതിന് മുൻപ് ആറ്റിങ്ങലിന്റെ കാര്യം ഒന്ന് തീരുമാനിക്കണ്ടേ? ആറ്റിങ്ങൽ CPM ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ. കഴിഞ്ഞ തവണത്തെ തരംഗത്തിൽ, കഴിഞ്ഞ തവണത്തെ വേവിൽ അവിടെ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പുഷ്പം പോലെ ജയിച്ചു. ഇത്തവണ സിറ്റിംഗ് MP ആയിട്ട് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ഇറങ്ങുമ്പോൾ എന്തു വിധേനയും മണ്ഡലം തിരികെ പിടിക്കാനാണ് V Joy എന്ന ജില്ലാ സെക്രട്ടറിയെ തന്നെ CPIM ഇടത് മുന്നണി കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ജോയ് ജയിക്കുമോ അതോ അടൂർ പ്രകാശ് മണ്ഡലം നിലനിർത്തുമോ? കഴിഞ്ഞ നമ്മുടെ ആദ്യഘട്ടം സർവേയിൽ 4% അടൂർ പ്രകാശ് മുന്നിലായിരുന്നു. അത് മറികടക്കാൻ V Joy കഴിഞ്ഞു. V Joy പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്, പ്രത്യേകിച്ചും അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്. അതെ, എന്ന് മാത്രമല്ല ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ്. V Muralidharan എന്ന സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിയായ V Muralidharan താമര ചിഹ്നത്തിൽ NDA വേണ്ടി മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ കാണിച്ച അത്ഭുതം നമ്മൾ മറന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആറ്റിങ്ങലിൽ എന്താണ് സംഭവിക്കുക? ആറ്റിങ്ങലിലെ ഇഞ്ചോടിഞ്ചിൽ ആരാണ് ഒരിഞ്ച് മുന്നിൽ? അതാണ് ഇനി അറിയാനുള്ളത്. വരട്ടെ റിസൾട്ട്. ആറ്റിങ്ങലിൽ ഇതാ അടൂർ പ്രകാശ് ലീഡ് നിലനിർത്തുന്നു, പക്ഷേ കേവലം ഒരൊറ്റ പോയിന്റ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അടൂർ പ്രകാശ് താഴോട്ട് വരികയാണ്. കഴിഞ്ഞ നമ്മുടെ 1-ാം ഘട്ട സർവേയേക്കാൾ അടൂർ പ്രകാശ് താഴോട്ട് വരുന്നു. ഇപ്പോൾ 1% മാത്രമേ അടൂർ പ്രകാശ് മുന്നിലുള്ളൂ എന്ന് പറഞ്ഞാൽ V Joy മുന്നേറുകയാണ്. അവിടെ 4 പോയിന്റിന്റെ വ്യത്യാസം 1 പോയിന്റ് വ്യത്യാസമായി ചുരുങ്ങിയിരിക്കുന്നു. അടൂർ പ്രകാശും V Joy തമ്മിലുള്ള വ്യത്യാസം കേവലം 1 പോയിന്റായി 1% കുറഞ്ഞിരിക്കുന്നു. അതായത് കഴിഞ്ഞ 22 ദിവസം കൊണ്ട് 4-ൽ നിന്ന് 1 ആ വ്യത്യാസം ചുരുങ്ങിയെങ്കിൽ അതിനർത്ഥം വളരെ ടൈറ്റായ മത്സരം നടക്കുകയാണ് ആറ്റിങ്ങലിൽ. വളരെ ശക്തമായ പോരാട്ടം നടക്കുകയാണ് അടൂർ പ്രകാശും V Joy തമ്മിൽ. അതുപോലെ തന്നെ 29% V Muralidharanും ഉണ്ട്. അതായത്
എൽ ഡി എഫിന് 33% ആണെങ്കിൽ 29% വി മുരളീധരനുള്ളത്. അതായത് എൽ ഡി എഫിനേക്കാൾ വെറും 3 പോയിന്റ് മാത്രം പുറകിൽ, 3% മാത്രം പുറകിൽ എൻ ഡി എ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ആറ്റിങ്ങൽ. നോക്കൂ, അടൂർ പ്രകാശിന് നമ്മുടെ ആദ്യത്തെ പ്രൊജക്ഷൻ അനുസരിച്ച് 36% വോട്ട് ലഭിക്കുമെന്നായിരുന്നു 22 ദിവസം മുൻപ് നമ്മൾ പ്രൊജക്ട് ചെയ്തത്, എങ്കിൽ അത് 34 ആയി താഴ്ന്നു, -2. അതേസമയം വി ജോയിക്ക് 32 ആണ് നമ്മൾ പ്രൊജക്ട് ചെയ്തിരുന്നതെങ്കിൽ അത് 33 ആവുന്നു, +1. അതായത് 2% ഇടിവ് അടൂർ പ്രകാശിനുണ്ടാകുമ്പോൾ വി ജോയ്ക്ക് 1% വർധനമാണ് ഉണ്ടാകുന്നത്. വി മുരളീധരന്റെ വോട്ട് ഷെയറിൽ മാറ്റമില്ല. നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, വി ജോയി തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. സംഘടനാ സംവിധാനത്തിൽ ശക്തമായ ഒരു ഒരു നിയന്ത്രണം അദ്ദേഹത്തിനുണ്ട്, പാർട്ടിക്കുണ്ട്, എല്ലാമുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുമ്പോൾ പന്ന്യന്റെ വേന്ദനോടൊപ്പം പ്രവർത്തിക്കാൻ ആള് കുറവാണ്, എല്ലാവരും ആറ്റിങ്ങിലേക്ക് പോയി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ സർവ്വശക്തിയും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ നേരത്തെ വി മുരളീധരന്റെ സാന്നിധ്യത്തിന്റെ കാര്യം പറഞ്ഞത്, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടേഴ്സ്, ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം. ഏതാണ്ട് 70% വരും. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ വന്ന് ഇത്രയും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ വി മുരളീധരൻ വന്ന് മത്സരിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. ഇതിനോടൊപ്പം തന്നെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും നിർണായകമായ ശക്തിയാണ് അവിടെ. ഈ തരത്തിൽ വി മുരളീധരന് വോട്ടുകൾ മാറ്റാൻ കഴിയുമ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കഴിഞ്ഞ തവണ അടൂർ പ്രകാശനായിരുന്നു, കഴിഞ്ഞ തവണ അതിന് കാരണമുണ്ടായിരുന്നു, അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ അതുണ്ടോ, അതോ വി ജോയി അത്തരത്തിലുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ചും വർക്കല മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചത് അത്തരത്തിലുള്ള ഒരു വോട്ട് സമാഹരണത്തിലൂടെയാണ്. ആ മാജിക്ക് അദ്ദേഹത്തിന് ആറ്റിങ്ങലിൽ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, 34-33 ഇഞ്ചോടിഞ്ചാണ് ഒരൊറ്റ പോയിന്റിന് അടൂർ പ്രകാശ്, അത്രയും ക്ലോസ് ആണ് ആറ്റിങ്ങൽ. ഒരു ഫലപ്രവചനം സാധ്യമാകാത്ത വിധത്തിൽ ടൂ ക്ലോസ് ആണ്. ആ ആറ്റിങ്ങലിൽ അടിയൊഴുക്കുകൾ വിധി നിർണ്ണയിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാം. കാത്തിരുന്ന് കാണണം. നമ്മുടെ സർവേ അനുസരിച്ച് ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച്. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് ഒപ്പീനിയൻ പോളിന്റെ അവസാന മണ്ഡലത്തിലേക്ക് പോകുന്നു, തൃശൂരിലേക്ക്. പൂരത്തിനൊരുങ്ങുന്ന തെരഞ്ഞെടുപ്പ് പൂരത്തിനൊരുങ്ങുന്ന തൃശൂരിലേക്ക്. ശരി, ഇനി തൃശൂർ പൂരം. പൂരത്തിന് കൊടികയറിയ തൃശൂരിൽ ആര് വിജയിയാകും? ആരാണ് തൃശൂർ എടുക്കുക? തൃശൂരുകാർ അവരുടെ മനസ്സ് ആർക്കാണ് കൊടുക്കുക? ത്രികോണ മത്സരം നടക്കുന്ന, ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന തൃശൂർ. ഇനി മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയിൽ. കഴിഞ്ഞ തവണയും ഏറ്റവും അവസാനം നമ്മൾ തൃശൂരിന്റെ ഫലമാണ് പുറത്തുവിട്ടത്, കലാശക്കൊട്ട്. അന്നും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. അന്ന് വി എസ് സുനിൽകുമാറിനാണ് അല്പം മുന്നേറ്റം ഉണ്ടായിരുന്നത്, 34% വോട്ടോടെ. അതായത് മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയുടെ ആദ്യത്തെ എഡിഷനിൽ 34% വോട്ടോടുകൂടി വി എസ് സുനിൽകുമാർ ഒന്നാം സ്ഥാനത്തും, 32% വോട്ടോടെ കെ മുരളീധരൻ രണ്ടാം സ്ഥാനത്തും, 31% വോട്ടോടെ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തും ആയിരുന്നു. മാറിയിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരെങ്കിലും മുന്നോട്ട് പോയോ, അതോ ആരെങ്കിലും പുറകോട്ട് പോയോ? പുറകോട്ട് പോയത് ആര് മുന്നിൽ കയറി? തൃശൂരിനെ സംബന്ധിച്ച് തൃശൂർ പൂരം നടക്കാൻ പോവുകയാണ് 19ാം തീയതി. അതിനേക്കാൾ വലിയ പൂരമാണ് നടക്കാൻ പോകുന്നത് 26ാം തീയതി. ഇപ്പൊ തൃശൂർ എന്തൊക്കെയാണ് മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല. വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ആദ്യത്തെ എം പി തൃശൂരിൽ നിന്നുണ്ടാകുമെന്ന് ദേശീയതലത്തിലെ നേതാക്കൾ പോലും വിചാരിക്കുന്നു, പ്രധാനമന്ത്രി പോലും വിചാരിക്കുന്നു. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് തൃശൂരിൽ നടക്കുന്നത്, തൃശൂരിലും തിരുവനന്തപുരത്തും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ബി ജെ പി പ്രതീക്ഷ വെക്കുന്നത് തൃശൂരിൽ തന്നെയാണ്, സംശയമില്ല. ഇപ്പോൾ ഈ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യം, അവിടെ പൂരം നടക്കുമ്പോൾ നമുക്കറിയാം കുടമാറ്റത്തിന് ഈ രണ്ട് ദിവസങ്ങളും കുടകൾ ഒളിപ്പിച്ച് വെച്ചിട്ട് ഏറ്റവും അവസാനം ഓരോന്നോരോ കുടകളായിട്ട് അവർ സർപ്രൈസ് നടത്തും, ഓരോന്നോരോന്നായി പുറത്തെടുക്കും മത്സരിച്ച് എന്ന് പറയുന്ന പോലെ അത് പൂരം കാണാൻ എത്തിയവരിൽ വലിയ ആവേശമുണ്ടാക്കും. അതുപോലെ തൃശ്ശൂരിലെ ആളുകൾ അവരുടെ മനസ്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ എന്നുള്ളതാണ് അറിയാം. തീർച്ചയായും ഇനിയാണ് നമ്മളത് കാണാൻ പോകുന്നത്. താമര വിരിയാതിരിക്കാനാണ് കെ മുരളീധരനെ കോൺഗ്രസ് വളരെ സർപ്രൈസിംഗ്ലി ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിനെന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കി കാണുമോ? അതുപോലെ സുനിൽകുമാർ എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ ആളുകൾക്കും സുനിച്ചേട്ടൻ സുനിച്ചേട്ടൻ എന്ന് വിളിച്ച് തോളിൽ കൈയിടാൻ കഴിയുന്ന നേതാവാണ്. സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ 3 ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥികൾ, ആർക്കൊപ്പമാണ് തൃശ്ശൂർ? തൃശ്ശൂരുകാരുടെ ഒരു കൺഫ്യൂഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും തോന്നുന്നു. നമുക്ക് എന്തായാലും ആ റിസൾട്ടിലേക്ക് ഒന്ന് പോകാം. തൃശൂരിൽ ആർക്കാണ് തലപ്പൊക്കം? തൃശൂരിൽ ആരാണ് തിടമ്പേറ്റുക? കാണാം നമുക്ക് തൃശൂർ ആർക്കൊപ്പം വരട്ടെ. തൃശൂരിൽ കെ മുരളീധരൻ സർപ്രൈസ്. കഴിഞ്ഞ തവണ രണ്ടാമതുണ്ടായിരുന്ന കെ മുരളീധരൻ ഇപ്പോഴിതാ മുന്നിലെത്തിയിരിക്കുന്നു. വി എസ് സുനിൽകുമാർ പുറകിൽ പോകുന്നു.
സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് തന്നെ. അതാണ് രണ്ടാം ഘട്ട അഭിപ്രായ സർവേ ഫലം. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. കെ മുരളീധരൻ 34% വോട്ടോടെ ഒന്നാം സ്ഥാനത്ത്. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേ പറയുന്നു വി എസ് സുനിൽകുമാർ 2 പോയിന്റ് മാത്രം പിറകിൽ 32. മൂന്നാം സ്ഥാനത്ത് 31 പോയിന്റുമായി സുരേഷ് ഗോപി. അതായത് 2 പോയിന്റ് ലീഡ് വി എസ് സുനിൽകുമാറിന് കഴിഞ്ഞ ഒന്നാം ഘട്ട സർവേയിൽ ഉണ്ടെങ്കിൽ അതിപ്പോൾ 2 പോയിന്റ് ലീഡ് മുരളീധരൻ എന്നുള്ള നിലയിലേക്ക് മാറുന്നു. കഴിഞ്ഞ തവണത്തെ ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും തമ്മിൽ ഒരു വെച്ചുമാറ്റം നടക്കുന്നു. 2% വ്യത്യാസത്തിൽ സുരേഷ് ഗോപി അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ടാം ഘട്ട അഭിപ്രായ സർവേ ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നു. എന്ത് സംഭവിച്ചിരിക്കാം കഴിഞ്ഞ ഒരു മാസം? നമ്മൾ ആദ്യഘട്ട സർവേയുടെ സാമ്പിൾ ശേഖരണം തുടങ്ങുമ്പോൾ കെ മുരളീധരൻ എത്തിയിട്ടില്ല. ആ സാമ്പിൾ ശേഖരം പുരോഗമിക്കുന്ന വേളയിലാണ് അവിടേക്കുള്ള കെ മുരളീധരന്റെ എൻട്രി. പക്ഷേ എൻ്റർ ചെയ്തതിന് ശേഷമുള്ള പ്രചരണ ഘട്ടത്തിൽ അവിടെ കെ മുരളീധരൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കോൺഗ്രസിന് ആ രീതിയിലുള്ള ഒരു അടിത്തറയുള്ള മണ്ഡലമാണ് തൃശൂർ, അതിൽ സംശയമില്ല. കഴിഞ്ഞ തവണയാണെങ്കിലും 93,000 വോട്ടിനാണ് ടി എൻ പ്രതാപൻ അവിടെ നിന്ന് വിജയിച്ചത്, ശക്തമായ ത്രികോണ മത്സരത്തിൽ. അങ്ങനെയുള്ള മണ്ഡലത്തിലേക്ക് കെ മുരളീധരൻ വരുന്നു. കെ മുരളീധരൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയല്ല തൃശൂർ, എങ്കിൽ പോലും അങ്ങനെ വന്നു കഴിഞ്ഞാലും സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംഘടനാ ശേഷി അല്ലെങ്കിൽ ഒരു ഒരു വോട്ട് ബേസ് അവിടെ തൃശൂരിൽ കോൺഗ്രസിനുണ്ട്. അതായിരിക്കണം ഈ മുന്നേറ്റം നൽകുന്നത്. പക്ഷേ സുനിൽകുമാറിനെ എഴുതി തള്ളാറായിട്ടില്ല സുരേഷ് ഗോപിയെ. ഒരു തരത്തിലും ഒരു പ്രവചനവും സാധ്യമായ ഒരു മണ്ഡലമല്ലാതെയായി മാറിയിരിക്കുന്നു തൃശൂർ. അപ്രവചനീയമാണ്. അപ്പോ June 4 പെട്ടി പൊട്ടിക്കുമ്പോൾ ഈ മൂന്ന് പേരിൽ ആരും ജയിക്കാം? കാരണം നമ്മുടെ ഈ സർവേയുടെ എറർ മാർജിൻ എന്ന് പറയുന്നത് മാർജിൻ ഓഫ് എറർ +or -3 ആണ്. ഇവിടെ 3 പോയിന്റ് അഡ്വാൻറ്റേജ് ആർക്കും ഇല്ല എന്ന് ഓർക്കണം. കെ മുരളീധരന് വി എസ് സുനിൽകുമാറിന് മേലുള്ള അഡ്വാൻറ്റേജ് 2 പോയിന്റാണ്. സുരേഷ് ഗോപിക്ക് മുകളിലുള്ള അഡ്വാൻറ്റേജ് 3 പോയിന്റുമാണ്. വി എസ് സുനിൽകുമാറിന് സുരേഷ് ഗോപിക്ക് മുകളിലുള്ള അഡ്വാൻറ്റേജ് 1 പോയിന്റ് മാത്രമാണ്. അപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ടൈറ്റ് ഫൈറ്റാണ് തൃശ്ശൂരിൽ. തൃശ്ശൂരിൽ എന്തും സംഭവിക്കാമെന്ന് അതുകൊണ്ട് നമ്മൾ പറഞ്ഞേ പറ്റും. ഇപ്പോൾ കെ മുരളീധരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടി എൻ പ്രതാപന് കിട്ടിയിരുന്ന വോട്ടുകൾ, പ്രത്യേകിച്ചും തീരദേശത്തുള്ള വോട്ടുകൾ, അങ്ങനെയുള്ള വോട്ടുകളെല്ലാം കെ മുരളീധരന് കിട്ടുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ, മണലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ആർക്ക് കിട്ടും? അത് സുനിലേക്ക് പോയി കഴിഞ്ഞാൽ സുനിലിന് വീണ്ടും കയറി വരാനുള്ള സാധ്യത അല്ലെങ്കിൽ വിജയിയാകാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നു. സ്ത്രീജനങ്ങളുടെ വോട്ടുകളിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആകർഷിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. അത് സുരേഷ് ഗോപിയെ ഒരുപക്ഷെ മുന്നോട്ട് എത്തിക്കാം. ഇങ്ങനെ എല്ലാവർക്കും പ്രതികൂലമായതും അനുകൂലമായതുമായുള്ള ഘടകങ്ങൾ ഒരുപോലെ ഇപ്പോൾ തൃശ്ശൂർ. കഴിഞ്ഞ സർവേ കാലയളവ് മുതൽ ഈ സർവേ കാലയളവ് വരെ എന്തൊക്കെയായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? എല്ലാവരും വിചാരിച്ചിരുന്നത് ടി എൻ പ്രതാപന് സ്വാഭാവികമായി കിട്ടുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, അതുപോലെ തന്നെ തീരമേഖലയിൽ നിന്നുള്ള വോട്ടുകൾ, മുസ്ലിം ധീവര വോട്ടുകൾ ടി എൻ പ്രതാപൻ പിടിച്ചത് മാതിരി കെ മുരളീധരൻ പിടിക്കില്ല എന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന സംസാരം. എങ്കിൽ അത് അങ്ങനെയല്ല എന്ന് വേണം ഈ സർവേയിൽ നിന്ന് അനുമാനിക്കാൻ. നോക്കൂ, SDPIക്ക് സ്വാധീനമുള്ള മേഖലയാണ് ചാവക്കാട്. ചാവക്കാട് SDPIക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ കോൺഗ്രസ് SDPI സംഘർഷവും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു SDPI വെൽഫെയർ പാർട്ടി പോലെയുള്ള പാർട്ടികൾ സ്വീകരിക്കുന്ന സമീപനം, കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു ന്യൂനപക്ഷ വോട്ട് ഏകീകരണമൊക്കെ നടന്നാൽ കെ മുരളീധരന് ഈ ടൈറ്റ് ഫൈറ്റിൽ ഒരു ചുവട് മുമ്പിൽ പോകാൻ കഴിയും. എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവുക. പക്ഷേ കെ മുരളീധരന് കിട്ടേണ്ട വോട്ടുകൾ കൂടിയാണ് സുരേഷ് ഗോപി പിടിച്ചുകൊണ്ട് പോകുന്നതെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് ഇതിനോടകം തന്നെ പിടിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞ 31 എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി പ്രത്യേകിച്ച് തൃശ്ശൂർ നഗരത്തിലും മറ്റുമൊക്കെയുള്ള, തൃശ്ശൂർ നഗരം പുതുക്കാട് ഒക്കെ ചേരുന്ന ആ മേഖലയിൽ ഉണ്ടാവുന്ന പോസിബിൾ കോൺഗ്രസ് പഴയ കാല കോൺഗ്രസ് വോട്ടുകൾ ഇതിനോടകം തന്നെ BJP അവരുടെ കിറ്റയിലാക്കി കഴിഞ്ഞു. അതിന് കൂടുതലായി നഷ്ടപ്പെടാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പൂരം 19-ാം തീയതി നടക്കുന്നു. അതിനുശേഷം അതായത് പൂരത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരുക്കം അവിടെ നടക്കുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കം നടക്കുന്നു. പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൂരത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് തൃശ്ശൂരുകാർ. തീർച്ചയായും ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ആരുടെ കൂടെയാണ് നല്ലത് എന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അന്തിമമായി പറയാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ വെടിക്കെട്ട്, ഏത് പക്ഷത്തിൻ്റെ വെടിക്കെട്ടാണ് കൂടുതൽ മനോഹരമായതെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നും എന്ന് പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ ആരാണ് മുമ്പിലെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഒരു പൊടിക്ക് കെ മുരളീധരൻ മുമ്പിലാണ്. 2 പോയിന്റ് അഡ്വാൻറ്റേജ് കെ മുരളീധരന്, തൊട്ടു പിന്നിൽ വി എസ് സുനിൽകുമാർ, തൊട്ടു പിന്നിൽ സുരേഷ് ഗോപി. ഇതാണ് തൃശ്ശൂരിൻ്റെ വർത്തമാനം. അപ്പോൾ സർവേ നമ്മൾ 20 മണ്ഡലങ്ങളിലൂടെയും കടന്നു പോയി കഴിഞ്ഞു. അതിൻ്റെ കുടമാറ്റം കഴിഞ്ഞു, കൊട്ടിക്കലാശം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി എന്താ പൂരത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉപചാരം ചൊല്ലി പിരിയൽ മാത്രമേ. ഉപചാരം ചൊല്ലി പിരിയുന്നതിന് മുമ്പ് നമുക്ക് ഫൈനൽ ടാലി ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയിൽ സീറ്റുകൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കാം. വരട്ടെ, ഹെലികോപ്റ്ററിൽ വരുന്നു. 17 UDF, 3 എൽ DF, NDA ഒരിടത്തുമില്ല. ഇത്
ഇപ്പോൾ ഇപ്പോൾ ആര് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ഈ ഫിഗർ കാണുന്നത്. നമുക്ക് അവസാനമായി നോക്കാം മണ്ഡലങ്ങളിലൂടെ ഒന്നുകൂടി. വന്നു കഴിഞ്ഞു യു ഡി എഫിന് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി, തൃശൂർ, ആലത്തൂർ, പൊന്നാനി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് മണ്ഡലങ്ങൾ യു ഡി എഫിന് എന്ന് ഈ സർവേ പറഞ്ഞപ്പോ. എൽ ഡി എഫ് കണ്ണൂർ, വടകര, പാലക്കാട്, ഈ മൂന്ന് മണ്ഡലങ്ങൾ എൽ ഡി എഫിന്. ഇതാണ് ഈ സർവേയുടെ ആകെ തുക. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേ പ്രൊജക്ട് ചെയ്യുന്നു. എൽ ഡി എഫിന് 3 സീറ്റ്, യു ഡി എഫിന് 17 സീറ്റ്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ട ഈ ടാലി പോലെ. അഭിലാഷ്, തീർന്നില്ല. ഇത് ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചുള്ളതാണ്. പി മാർക്ക് പറയുന്ന ഒരു കാര്യം, ഈ അഭിപ്രായ സർവേ ഏജൻസി പറയുന്ന ഒരു കാര്യം, പ്ലസ് ഓർ മൈനസ് 3, അതായത് 3% അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. അപ്പോൾ 3% വരെയും വ്യത്യാസത്തിലുള്ളത്, 3% താഴെ വ്യത്യാസത്തിലുള്ളത് എങ്ങോട്ട് വേണമെങ്കിൽ മാറാം. അങ്ങനെയുള്ള മണ്ഡലങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ റേഞ്ച് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ശരി, 3% എറർ മാർജിൻ പരിഗണിച്ചാൽ ഫലം എങ്ങനെയാകും നോക്കാം. ദാ ഇങ്ങനെയാവും എന്ന് പറയുന്നു. 18 വരെ സീറ്റുകൾ, 15 മുതൽ 18 വരെ സീറ്റുകൾ യു ഡി എഫ് നേടാം. 1 മുതൽ 5 വരെ എൽ ഡി എഫ് നേടാം. എൻ ഡി എക്ക് 0 മുതൽ 1 വരെ. അതായത് 0 മുതൽ 1 വരെ എന്ന് പറയുന്നത് തൃശ്ശൂര് 3% വ്യത്യാസത്തിൽ മാത്രമാണ് അവർ പിറകിൽ നിൽക്കുന്നത്. സ്റ്റിൽ ദിവസങ്ങളുണ്ട്. ഇനിയും വോട്ടർമാരോട് അവരുടെ പ്രിഫറൻസ് മാറ്റാം. അവസാന നിമിഷം തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ട്, സ്വിംഗ് വോട്ടേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും മറ്റു പല വിഷയങ്ങൾ ചിലപ്പോൾ ഉയർന്നു വന്നേക്കാം. ഇതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കും. തീർച്ചയായും ഇതിനെ ഒരു അഭിപ്രായ സർവേ ആയി മാത്രം കരുതുക എന്നൊരു വാർണിംഗ് കൂടെ കൊടുത്തേക്കാം. സൂചന മാത്രം. നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാനുണ്ട് അഭിലാഷ്. നാഷണൽ ടാലി. ഇന്ത്യ ആര് ഭരിക്കും? ഇതാ സ്ക്രീനിൽ. എൻ ഡി എ 360 മുതൽ 390 സീറ്റ് വരെ നേടാം. ഇന്ത്യ മുന്നണി 125 മുതൽ 145 വരെ, മറ്റുള്ളവർ 25 മുതൽ 40 വരെ. അതായത് 390 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിയെ മറികടന്ന് എൻ ഡി എ നേടാമെന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേയുടെ ആഗ്രഹം. 7 ഘട്ടമായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് April 19 തുടങ്ങുകയുള്ളൂ. June 1 വരെ സമയമുണ്ട്. രാജ്യത്തിന്റെ മനസ്സ് മാറാം, ജനങ്ങളുടെ മനസ്സ് മാറാം, പ്രിഫറൻസുകൾ മാറാം, എന്തും സംഭവിക്കാം. ഇത് ജനാധിപത്യമാണ്, ഇതൊരു സാമ്പിൾ സർവേ മാത്രമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേ അവസാനിപ്പിക്കാം. എല്ലാവരും വോട്ട് ചെയ്യുക. ജനാധിപത്യത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കലാണ് ഏറ്റവും പരമമായ കർത്തവ്യങ്ങളിലൊന്ന്. അതുകൊണ്ട് എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ പ്രോഗ്രാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.